നമസ്കാരം വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി റെഡ് ക്രസന്റിന് നൽകാൻ തീരുമാനിച്ചത് ക്ലിഫ് ഹൗസിൽ നടന്ന യോഗത്തിലാണെന്ന് സ്വപ്ന സുരേഷ് സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു എംഒയു ഒപ്പിട്ടതെങ്കിലും തീരുമാനമെടുത്തത് ക്ലിഫ് ഹൗസിൽ വെച്ചായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺസൽ ജനറൽ എം ശിവശങ്കർ എന്നിവരും ക്ലിഫ് ഹൗസിലെ യോഗത്തിൽ പങ്കെടുത്തതായും സ്വപ്ന പറഞ്ഞു ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ നിന്ന് കമ്മീഷൻ വാങ്ങാനായി കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങാതെ വിദേശ നിക്ഷേപം കൊണ്ടുവന്ന കേസിൽ സിബിഐ ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സ്വപ്ന തന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 1 കോടി രൂപ ശിവശങ്കറിന് ലഭിച്ച കമ്മീഷൻ പണമായിരുന്നുവെന്നും സ്വപ്ന ആവർത്തിച്ചു ഇന്നലെ രാവിലെ 11:30 സ്വപ്ന കൊച്ചിയിലെ സിബിഐ ഓഫീസിലെത്തിയത് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിൽ കമ്മീഷൻ ഇടപാട് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഭരണതലത്തിലുള്ള അഴിമതി ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ടിന്റെ ലംഘനം എന്നിവയിലാണ് സിബിഐ അന്വേഷണം കേസിൽ സ്വർണ്ണക്കടത്തിലെ മറ്റൊരു പ്രതി സരത്തിനെ നേരത്തെ സിബിഐ ചോദ്യം ചെയ്തിരുന്നു 18.5 കോടി രൂപയുടെ ഭവന നിർമ്മാണ പദ്ധതിയിൽ 4.5 കോടി രൂപയുടെ കമ്മീഷൻ ഇടപാടാണ് നടന്നത് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും മറച്ചുവെക്കാനൊന്നുമില്ലെന്നും സ്വപ്ന പറഞ്ഞു സിബിഐ അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ തുറന്നു പറയുന്നില്ലെന്നും സ്വപ്ന വ്യക്തമാക്കി സ്വർണ്ണക്കടത്ത് കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു ഇതിനിടെയാണ് ലൈഫ് മിഷൻ കേസിൽ സിബിഐ സ്വപ്നയെ ചോദ്യം ചെയ്യുന്നത് 21-ന് ചോദ്യം ചെയ്യലിന് വീണ്ടും ഹാജരാകാൻ നോട്ടീസും നൽകിയിട്ടുണ്ട് അതേസമയം സ്വപ്ന സുരേഷിന് ജോലി നൽകിയെന്ന കാരണത്താൽ വാർത്തകളിൽ ഇടം പിടിച്ച എൻജിഒ HRDSന്റെ സെക്രട്ടറി അജയ് കൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഷോളയൂർ പോലീസാണ് രാത്രി 8:00 അറസ്റ്റ് രേഖപ്പെടുത്തിയത് സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ അവർ ജോലി ചെയ്യുന്ന HRDSനെ സർക്കാർ വേട്ടയാടുകയാണെന്നും ജീവനക്കാരെ അടക്കം അനാവശ്യമായി ചോദ്യം ചെയ്യുന്നുവെന്നും കഴിഞ്ഞ ദിവസം സ്ഥാപനത്തിന്റെ കോഓർഡിനേറ്റർ ജോയ് മാത്യു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു സർക്കാരിന്റെ വേട്ടയാട് സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതായും സർക്കാരുമായി ഏറ്റുമുട്ടലിലില്ലെന്നും HRDS പ്രഖ്യാപിക്കുകയും സ്വപ്നയെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു അതിനിടെയാണ് ആദിവാസി ഭൂമി കൈയേറിയെന്ന കേസിൽ ഇപ്പോൾ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെയാണ് അജയ് കൃഷ്ണൻ വിദേശത്തു നിന്ന് തിരിച്ചെത്തിയത് മറ്റൊരു കേസിൽ പരാതി കൊടുക്കാനായി DYSP ഓഫീസിലെത്തി തിരിച്ചു പോരുമ്പോൾ വീണ്ടും അയാളെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്ന് അജയ് കൃഷ്ണന്റെ മകൻ നികിത് കൃഷ്ണൻ പറഞ്ഞു ആദിവാസി ഭൂമി കൈയേറി എന്ന കേസിൽ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്വപ്ന സുരേഷിന് ജോലി നൽകിയെന്ന കാരണത്താലും സ്വർണ്ണക്കടത്ത് കേസിൽ ഉന്നതർക്കെതിരെ നീങ്ങുന്ന സ്വപ്നയ്ക്ക് പിന്തുണ നൽകുന്നു എന്ന കാരണത്താലും രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന വേട്ടയാടലാണിത് എന്ന് HRDS ആരോപിക്കുന്നത് 1 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് അജയ് കൃഷ്ണന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്